നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. നൗ എൻസോന്റെ ആദ്യത്തെ കളി ഫുൾഹാമിനെതിരെ നമ്മൾ കളിക്കാനിടയുണ്ടായി. അപ്പൊ ആദ്യം നമുക്ക് എൻസോന്റെ സ്റ്റൈലും ഏകദേശം ഒരു ഐഡിയ കിട്ടി, എൻസോന്റെ മൂവ്മെന്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് എൻസോന് പറ്റിയ പാർട്ണർ ആരായിരിക്കും എന്നുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പറയുന്നത് എൻസോ പ്ലസ് റൈസ് കോമ്പിനേഷൻ ഡെഡ്ലി ആയിരിക്കും എന്നുള്ളത്. ഇതല്ലാണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ വേറൊരു വ്യക്തി, അത് പുള്ളിക്കാരൻ പറയുകയുണ്ടായിരുന്നു, റൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ചും കൂടെ ഒരു ഓർഗനൈസിംഗ് മിഡ്ഫീൽഡർ, ഒരു ഡീപ്പ് ഹോൾഡിംഗ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ റൈസ് എന്ന് പറയുന്നത് കുറെ കൂടെ സേഫ് ആയിട്ട് ബോള് റീസൈക്കിൾ ചെയ്ത് ഒരു ജോർഗീനിയോന്റെ വേറൊരു ലെവൽ വിത്ത് മച്ച് ഓഫ് കോഴ്സ് മച്ച് മച്ച് ബെറ്റർ ഫിസിക്കാലിറ്റി. എൻസോന് വേണ്ടത് എന്റെ അഭിപ്രായത്തിൽ റൈസിനെ പോലെയുള്ള ഒരു ഡിസ്ട്രോയറെയാണ്, ഒരു കാണ്ടേസ്ക് സ്റ്റൈലുള്ള ഒരു പ്ലെയർ, ഒരു കസേഡോ സ്റ്റൈൽ ഒരു പ്ലെയർ, സൗത്ത് ആംപ്ടണിലെ ലാബി. അപ്പോൾ ഇവരെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസേഡോ ഒരു ലോൺ ഡിയമായിട്ട് കളിക്കാൻ പറ്റും, പുള്ളിക്കാരന് ഡബിൾ പിവറ്റിലും കളിക്കാൻ പറ്റും. എൻസോന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൊടുക്കുകയും ആ വെക്കുന്ന ഹോളിൽ എൻസോ മൂവ് ചെയ്യുമ്പോൾ ആ ഹോള് ഫിൽ ചെയ്യാൻ വേണ്ടിയായിട്ട് ഒരു പ്രോപ്പർ ഡിസ്ട്രോയർ വേണം എന്നുള്ളതാണ് ഒരു കളിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി പല കളികൾ കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിലൊരു വേറിട്ട അഭിപ്രായം വരാമായിരിക്കും. അതറിയണം എന്നുണ്ടെങ്കിൽ സക്കറിയ ശരിക്കും പറഞ്ഞാൽ ഫുള്ളി ഫിറ്റ് ആവണം. സക്കറിയ ഫിറ്റ് ആയി കഴിഞ്ഞാൽ എൻസോന്റെ കൂടെ പാർട്ണർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡബിൾ പിവറ്റ് എങ്ങനെ നടക്കുന്നു എന്നനുസരിച്ചിരിക്കും. സോ വി ഹാവ് മൾട്ടിപ്പിൾ പാർട്ണേഴ്സ്, എൻസോ കോവിചിച്ച്, എൻസോ സക്കറിയ, ആൻഡ് പ്രോബബ്ലി നമ്മൾ ഈ സീസൺ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും എൻസോ കാണ്ടി കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും വിച്ച് ഇസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് പാർട്ണർ വിത്ത് എൻസോ. നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിൽ ഷുഡ് ബി ഹാവ് സോൾ ജോർഗീനിയോ, കാരണം ആ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ജോർഗീനിയോ ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല, കാരണം അതൊരു നല്ല കോംപ്ലിമെന്റ് ആവില്ല എൻസോന്. എൻസോന് കൊടുക്കേണ്ട ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട് ജോർഗീനിയോ കൊണ്ട് പറ്റില്ല. അതൊരു ഡിഫൻസീവ്ലി നമ്മൾ വൾണറബിൾ ആയി പോനെ. പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു ഈ പറയുന്ന പോലെ കോവിച്ചിച്ച് എങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന പോലെ സക്കറിയ ഉണ്ടെങ്കിൽ, ഇറ്റ് വിൽ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ ഹൗ എൻസോ പ്ലേസ്. അപ്പൊ എൻസോന് കുറെ കൂടെ ആ പറയുന്ന പോലെ ഫ്രീഡം ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കമന്റ് ശരിക്കും പറഞ്ഞ ചാനലിൽ വരികയുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും. എൻസോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടിന്റെ മെടയ്ക്കും പെട്ടുപോയ പോലെയാണ് കളി കാണാൻ തുടങ്ങിയത്. എൻസോന് ഫ്രീഡം ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. അനാദിച്ച് വളരെ ശരിയാണ്, ഈ മൗണ്ട് കൊണ്ടേ മുഡ്രിക്കിനും അവസരം കൊടുക്കുന്നില്ല, എൻസോനും മൂവ്മെന്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നതുപോലെ എനിക്ക് തോന്നി. ആൻഡ് കോണർ ഗാലറും അതുപോലെ തന്നെ എൻസോന്റെ പൊസിഷനിൽ കയറി കുറെ ഇടപെട്ടിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ പൊസിഷൻ അവയർനെസ് കോണർ ഗാലറിന് ഡബിൾ പിവറ്റിൽ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്കില്ലാതില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ അവയർനെസ് ഉള്ള ഒരു പ്രോപ്പർ ഡിസ്ട്രോയർ, ബോൾ പ്ലേയിങ് ഡിസ്ട്രോയർ, ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള ഒരു ഡിസ്ട്രോയർ എൻസോന്റെ പാർട്ണർഷിപ്പിൽ വന്നാൽ ആ ഡിഫൻസ് കുഡ് ബിക്കം ബെറ്റർ. അതിന് കാണണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് സക്കറിയ എൻസോ പാർട്ണർഷിപ്പ് ടു റിയലി പ്ലേ ഔട്ട്. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു ഡിസ്ട്രോയർ പ്ലസ് എൻസോ, നേരെ മറിച്ച് ഡെക്ലാൻ റൈസ് ഇസ് എ ബ്രില്യന്റ് പ്ലെയർ, അമേസിംഗ് അമേസിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്, പക്ഷെ ആ ഒരു പ്രൊഫൈൽ ആയിരിക്കണം എന്നില്ല എൻസോന്റെ കൂടെ പാർട്ണർ ചെയ്യാൻ എന്നുള്ളതാണ് മൈ പേഴ്സണൽ തോട്ട്. ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസി കാറൻ.